എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ബേസ് കോട്ടൊക്കെ അടിച്ചിട്ട് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മളിന്ന് ഒരു സേവ് ദ ഡേറ്റ് ബോട്ടിലാട്ടാണ് ചെയ്യാനായിട്ട് പോണത്. അതിനു വേണ്ടിയിട്ട് ഞാനിതിലൊരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. പിക്ചർ വരയ്ക്കണമൊക്കെ എല്ലാവർക്കും അറിയണമായതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ പിക്ചർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ മാർക്കർ വെച്ചിട്ടാണ് വരയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും മാർക്കർ വെച്ചിട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മാർക്കറിൽ കുറേ നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ മുഴുവനായിട്ട് എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ സേവ് ദ ഡേറ്റ് എന്ന് മാത്രം മാർക്കർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സേവ് ദ ഡേറ്റ് എന്നുള്ളത് മാർക്കർ വെച്ചിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം ഞാൻ പെയിൻറ് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് വെച്ചിട്ട് തന്നെ മുഴുവൻ വരയ്ക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാർക്കർ വെച്ചിട്ട് കുറച്ച് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതാനായിട്ട് മാർക്കർ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ് വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണിത്. ഞാനിതിൽ ഡേറ്റ് എഴുതണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിക്ചർ വരച്ചു കൊടുക്കണില്ലേ, അതിന് പകരമായിട്ട് കപ്പിൾസിൻ്റെയൊക്കെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അതല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ചെയ്യുക, ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ കപ്പിൾസിൻ്റെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത്തിരി കളേഴ്സ് ഫില്ല് ചെയ്യുന്നുണ്ട്. ബ്ലൂ കളറും റെഡ് കളറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിക്ചറൊക്കെ വരയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. ഞാൻ അവരെ പേര് വായിക്കാം കേട്ടോ. ആദ്യാക്ഷര, അനുശ്രീ, അനുഗ്രഹ, സ്നേഹ, ശ്രുതി, ലക്ഷ്മി, ശ്രീലക്ഷ്മി, അനുഗ്രഹ, എല്ലാവർക്കും ബിഗ് ഹായ് ഉണ്ട്. തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിക്ചറെല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഹാർട്ട് ഷേപ്പും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ മുഴുവനായിട്ടും ഇത് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിലേക്ക് മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിക്ചർ എല്ലാം ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഞാൻ കുറച്ച് റെഡ് കളർ പെയിൻ്റ് ആക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം, അതല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിംഗർ പ്രിൻറ്റ് കീ ചെയിൻ ചെയ്തപ്പോൾ അതിലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലിൽ തൂക്കിയിടുകയാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലിൽ പെയിൻറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കൂടിയും കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അയച്ചു തരണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.